السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉംറയെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങളാണ് ഉംറയിലുള്ളത്. ഒന്ന് ഇഹ്റാമാണ്, രണ്ടാമത് തവാഫാണ്, മൂന്നാമത്തത് സഅയാണ്, നാലാമത്തത് മുടിയെടുക്കലാണ്, തഹല്ലുലാവലാണ്. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേകമായ സ്ഥലങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് മീഖാത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ മീഖാത്തുകൾ ഉണ്ട്. പക്ഷേ ആ മീഖാത്തുകളെല്ലാം നമ്മൾ റോഡ് മാർഗം പോകുമ്പോഴാണ് നമുക്ക് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാൻ സാധിക്കുക. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇക്കാലത്തെ യാത്ര എന്ന് പറയുന്നത് വിമാനമാർഗത്തിലാണ്. അപ്പോൾ വിമാനമാർഗം നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നത് ജിദ്ദയിലേക്കാണ്. ഇനി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറായിട്ടുള്ളതെങ്കിൽ, ഉദാഹരണത്തിന് ബഹ്റൈൻ വഴിയോ കുവൈത്ത് വഴിയോ ഷാർജ വഴിയോ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബഹ്റൈനിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ ഷാർജയിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് കയറുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് നമ്മൾ കയറുകയും അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നീട് ജിദ്ദയിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതേസമയം കേരളത്തിൽ നിന്ന് നേരിട്ട് ജിദ്ദയിലേക്ക് പോകുന്ന രീതിയുണ്ട്. നേരിട്ട് ജിദ്ദയിലേക്ക് പോകുന്ന രീതിയാണെങ്കിൽ നാം കേരളത്തിൽ നിന്ന് എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാം വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഹ്റാമിൻ്റെ നിയ്യത്ത് വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു പോകുന്നതാണ് നാം സ്വീകരിക്കേണ്ടുന്ന രീതി. കാരണം നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ള മീഖാത്ത്, ആ മീഖാത്ത് വിട്ട് കടക്കുമ്പോൾ നമ്മൾ ഇഹ്റാമിലായിരിക്കണം. ഇഹ്റാമിലല്ലാതെ മീഖാത്ത് വിട്ട് കടക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് നാം പ്രവേശിക്കേണ്ടത് മീഖാത്ത് എന്ന് ചിലപ്പോൾ വിമാനത്തിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വിമാനത്തിൽ കയറിയ ഉടനെ ഉറങ്ങിപ്പോവാം, നമുക്ക് ആ സ്ഥലം അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനി ആർക്കെങ്കിലും അത് നമ്മോട് പറഞ്ഞു തരാൻ ഒരു പക്ഷേ മറന്നുപോവുകയോ സാധിക്കാതെ വരികയോ ചെയ്തേക്കാം. അപ്പോൾ മീഖാത്തിന് മുമ്പ് തന്നെ നമ്മൾ ഇഹ്റാം വസ്ത്രം ധരിച്ച് നിയ്യത്ത് ചെയ്ത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതിന് വിരോധമില്ല. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മീഖാത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന പക്ഷം നമുക്കതിന് മുമ്പ് തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ജിദ്ദയിലേക്ക് നേരിട്ട് പോകുന്ന ഫ്ലൈറ്റിൽ കയറുന്ന ആളുകൾ കേരളത്തിലുള്ള എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം വസ്ത്രം ധരിക്കുകയും എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തുകൊണ്ട് വിമാനത്തിൽ യാത്ര ആരംഭിക്കുന്നതാണ് നല്ലത്. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും രാജ്യത്തിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് ആണ് ജിദ്ദയിലേക്ക് പോകുന്നതെങ്കിൽ ആ എയർപോർട്ടിൽ വെച്ച് നമുക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതിയാകും. അത് നമ്മൾ പോകുന്ന യാത്രാ സംഘവും ആ സംഘത്തിൻ്റെ നേതൃത്വവും അതിൻ്റെ സംഘാടകരുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് വേണ്ടത്. ഇനി ഇഹ്റാമിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാം? സാധാരണ നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമായ പല കാര്യങ്ങളും ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിഷിദ്ധമായി തീരുന്നുണ്ട്. എന്തൊക്കെയാണത് എന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടുന്ന ചില സുന്നത്തായ കാര്യങ്ങളുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് നാം നമ്മെ ശുദ്ധിയാക്കുക എന്നതാണ്. മനസ്സിൻ്റെ ശുദ്ധി നമുക്ക് അനിവാര്യമാണ്, സമ്പത്തിൻ്റെ ശുദ്ധി നമുക്ക് അനിവാര്യമാണ്, എന്നാൽ ശരീരശുദ്ധിയും അത്രമേൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നഖം മുറിക്കുക, ഇത് സാധാരണ ജീവജാലങ്ങളൊന്നും ചെയ്യാത്തൊരു കാര്യമാണ്. മറ്റുള്ള ജീവികളൊന്നും ചെയ്യാത്ത, മനുഷ്യർ മാത്രം അവൻ്റെ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നഖം മുറിക്കുക, പുരുഷന്മാർ മീശ വെട്ടുക, അതുപോലെ കക്ഷത്തിലെയും ഗുഹ്യസ്ഥാനത്തെയും ഒക്കെ രോമങ്ങൾ നീക്കം ചെയ്യുക, ഇങ്ങനെ മൊത്തം ശരീരത്തെ ശുദ്ധിയാക്കുക, എന്നിട്ട് കുളിക്കുക, വുളു ചെയ്യുക, സുഗന്ധം പൂശുക, ഇതൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്.
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്ന ആളുകൾ ഇതൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യുന്നതാണ് സൗകര്യപ്രദമാവുക. കാരണം ഇത്തരം കാര്യങ്ങൾ എയർപോർട്ടിൽ വെച്ച് ചെയ്യാൻ തുനിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ വെച്ച് ചെയ്യുക, അങ്ങനെ ശരീരത്തെ ശുദ്ധിയാക്കുക. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നു, എയർപോർട്ടിൽ വെച്ച് നമ്മൾ വസ്ത്രം മാറ്റുന്നു. എന്താണ് വസ്ത്രം മാറ്റുന്നത്? പുരുഷന്മാർക്ക് ഇഹ്റാമിൽ രണ്ടേ രണ്ട് കഷ്ണം തുണിയാണ്, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതുക്കാനും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവർക്ക് മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാ ഭാഗവും മറക്കുക എന്നത് സാധാരണ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന രീതിയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സ്ത്രീകൾ സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എല്ലായ്പ്പോഴും ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രം, പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്. അതിൽ പ്രത്യേകമായ നിറത്തിനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതേസമയത്ത് കുങ്കുമം നിറം ഉപയോഗിക്കാതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്ത്രം, ഒരു ഉടുപ്പ്, ഒരു ഉടുക്കാൻ ഒരു മുണ്ടും പുതയ്ക്കാൻ ഒരു മുണ്ടും, ഇതാണ് പുരുഷന്മാരുടെ ഇഹ്റാമിൻ്റെ വസ്ത്രം. ആ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ള എല്ലാ വസ്ത്രങ്ങളും, അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ സോക്സ്, അടിവസ്ത്രങ്ങൾ, അതുപോലെ ശരീരത്തിൻ്റെ രൂപത്തിൽ തുന്നിയിട്ടുള്ള, നിർമ്മിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക. ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരത്തിന് ശേഷം, സാധ്യമായില്ലെങ്കിൽ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ, സുന്നത്ത് നമസ്കാരം, നമസ്കാരം നിഷിദ്ധമല്ലാത്ത നേരമാണെങ്കിൽ സുന്നത്തായ രണ്ട് റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കാം. അങ്ങനെ ഇഹ്റാം വസ്ത്രം ധരിക്കുന്നു. അല്ലാഹുമ്മ ലബ്ബൈക ഉംറ, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയുക. പറയൽ സുന്നത്തുള്ള നിയ്യത്താണ്, ഉംറയുടെയും ഹജ്ജിൻ്റെയും നിയ്യത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചില കാര്യങ്ങൾ നിഷിദ്ധമാകുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നഖം മുറിക്കൽ, പിന്നീട് നിഷിദ്ധമാണ്. മുടിയെടുക്കൽ നിഷിദ്ധമാണ്. വേട്ടയാടൽ നിഷിദ്ധമാണ്. സ്ത്രീ പുരുഷ ബന്ധം നിഷിദ്ധമാണ്. ഏതെങ്കിലും ജീവികളെ കൊല്ലൽ നിഷിദ്ധമാണ്. വേട്ടയാടൽ നിഷിദ്ധമാണ്. ഹറമിലൊക്കെ ഉള്ള ചെടികളോ മറ്റോ നശിപ്പിക്കുന്നതും മുടിച്ചു കളയുന്നതും നിഷിദ്ധമാണ്. ചീത്ത വാക്കുകൾ പറയുന്നതും പരിഹാസങ്ങൾ നടത്തുന്നതും ആക്ഷേപ ശകാരങ്ങൾ ഉന്നയിക്കുന്നതുമെല്ലാം ഇഹ്റാമിൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആ നിഷിദ്ധമായ കാര്യങ്ങളോടൊപ്പം പുരുഷന്മാർക്ക് തലമറക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ശരീര അവയവത്തിൻ്റെ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അവർ ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ തലയിൽ വല്ല ഭാരവും, പെട്ടിയോ ബാഗോ ഒക്കെ തലയിൽ ചുമക്കുന്നതിന് വിരോധമില്ല. വെയിലുണ്ടാകുമ്പോഴോ മഴയുണ്ടാകുമ്പോഴോ കുട ചൂടുന്നതിന് വിരോധമില്ല. തണലിലോ ബിൽഡിങ്ങിനകത്തോ നിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇഹ്റാം വസ്ത്രം കൊണ്ടോ മറ്റേതെങ്കിലും വസ്ത്രം കൊണ്ടോ തല മൂടുക, തല മറക്കുക എന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുഖം മറക്കാവതല്ല സാധാരണഗതിയിൽ, മുൻകൈയും മറക്കാവതല്ല. ഇങ്ങനെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുകയും ഇഹ്റാമിൻ്റെ നിയ്യത്ത്, ആ ഉംറയുടെ നിയ്യത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തൽബിയത്തിൻ്റെ സന്ദർഭമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നഅമത ലക വൽ മുൽക് ലാ ശരീക ലക. എത്രത്തോളം ഇത് പറയാൻ കഴിയുമോ അത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുക. പുരുഷന്മാർ അല്പം ഉച്ചത്തിലും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം തന്നെ കേൾക്കുന്ന അത്ര ഉച്ചത്തിലുമാണ് തൽബിയത്ത് ചൊല്ലേണ്ടത്. വാഹനത്തിൽ കയറുമ്പോൾ, നടന്നു പോകുമ്പോൾ, മറ്റൊരു യാത്രാ സംഘത്തെ കാണുമ്പോൾ, അങ്ങനെ ഒരുപക്ഷെ തൽബിയത്ത് ചൊല്ലാൻ കാരണമുണ്ടാക്കുകയാണെന്ന് തോന്നുമാറ് ഓരോരോ കാരണം ഉണ്ടാക്കിക്കൊണ്ട് ആ സമയത്തൊക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക,
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന, തൗഹീദ് ഉറക്കെ 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 പ്രഖ്യാപിക്കുന്ന ഒരു മന്ത്രമാണത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചൈതന്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ ആത്മീയ വശത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ അത് വിശദീകരിക്കുക ഉദ്ദേശമല്ല. എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ യാത്രാ സംഘം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മീഖാത്തിന് അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അതിനിടയിൽ വെച്ച് നമ്മൾ മീഖാത്ത് വിട്ട് കടന്നു. വിമാനത്തിലിരിക്കുമ്പോൾ നമുക്ക് ഇന്നതാണ് മീഖാത്ത്, മീഖാത്തിലെത്തിയിരിക്കുന്നു, ഇഹ്റാമിൽ പ്രവേശിക്കാൻ സമയമായിരിക്കുന്നു എന്നൊക്കെ അനൗൺസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ നിയ്യത്ത് പുതുക്കാം. ഇനി അങ്ങനെയൊന്നും ഒരറിയിപ്പും കിട്ടാതിരിക്കുകയോ നമ്മൾ ഉറങ്ങിപ്പോവുകയോ നമ്മോട് ഓർമ്മിപ്പിക്കേണ്ടവർ മറന്നുപോവുകയോ ഒക്കെ ചെയ്താലും പ്രശ്നമില്ല. കാരണം എന്താണ്? നമ്മൾ മീഖാത്തിന് മുമ്പ് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ചിന്തയും നമ്മുടെ ശ്രദ്ധയും എല്ലാം, നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷയും എല്ലാം നമ്മൾ പോകുന്ന വിശുദ്ധ ഗേഹവും ആ വിശുദ്ധ മണ്ണും ആയിരിക്കണം. പശ്ചാത്താപ മനസ്സോടുകൂടി, ദിക്റോടുകൂടി നമ്മൾ ആ സന്ദർഭത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഉംറയെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങളാണ് ഉംറയിലുള്ളത്. ഒന്ന് ഇഹ്റാമാണ്, രണ്ടാമത് തവാഫാണ്, മൂന്നാമത്തത് സഹിയാണ്, നാലാമത്തത് മുടിയെടുക്കലാണ്, തഹല്ലുലാവലാണ്. ഇതിൽ നമ്മളിപ്പോഴുള്ളത് ഇഹ്റാമിലാണ്. ഇഹ്റാം തഹല്ലുലാവുന്നത് വരെ നമ്മൾ ആ ഇഹ്റാമിൽ തന്നെ ആയിരിക്കും. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ വിശുദ്ധ ഭൂമിയിലെത്തുന്നു. മക്കയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ യാത്രാസംഘങ്ങൾ അവരവരുടെ താമസ സ്ഥലത്തേക്കാണ് പോവുക. ആ താമസ സ്ഥലത്ത് ചെന്ന് ആവശ്യത്തിന് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നുകൂടി കുളിക്കുകയോ ശുദ്ധിയാവുകയോ ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്ത് അപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആയിരിക്കെ തന്നെ അവർക്ക് കുളിക്കാവുന്നതാണ്. ആ വസ്ത്രം മാറ്റി അത് കഴുകാവുന്നതാണ്, വേറെ വസ്ത്രം ധരിക്കാവുന്നതാണ്. ഇഹ്റാമിൻ്റെ ഈ രണ്ട് തുണി പുരുഷന്മാർ ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതുക്കുകയും ചെയ്യുക എന്ന ആ മുണ്ട് മാറ്റി വേറെ ഒരു മുണ്ട് ഉടുക്കുകയും വേറെ ഒരു മുണ്ട് പുതുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇഹ്റാം വസ്ത്രത്തിൽ വല്ല അഴുക്ക് അല്ലെങ്കിൽ പിന്നെ നജസ്സൊക്കെ പുരളുകയാണെങ്കിൽ, നജസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വസ്ത്രം മാറ്റൽ അനിവാര്യവുമാണല്ലോ. അല്ലാതെ തന്നെയും നമുക്ക് വേണമെങ്കിൽ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി അതുപോലെ തന്നെയുള്ള വേറെ ഒരു മുണ്ട് ഉടുക്കുകയും വേറെ ഒരു മുണ്ട് പുതുക്കുകയും ചെയ്യുന്നതിന് വിരോധമില്ല, കുളിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ സുഗന്ധങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ മുടിയൊക്കെ കുഴിഞ്ഞു പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക, ബോധപൂർവം അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നഖം മുറിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മക്കയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് നമുക്ക് വല്ലാതെ യാത്രാക്ഷീണം അനുഭവിക്കുകയാണെങ്കിൽ ആ ക്ഷീണത്തോടുകൂടി തന്നെ വളരെ പ്രയാസകരമായി തന്നെ നമ്മൾ തവാഫിലേക്ക് പോകണമെന്നില്ല. നമുക്കല്പം വിശ്രമിച്ച് നമുക്ക് ഉന്മേഷം വീണ്ടെടുത്ത് നമുക്ക് ഭക്ഷണം കഴിച്ച് ഉത്സാഹം നേടിയെടുത്ത് ഒക്കെ നമുക്ക് പോയാൽ മതിയാകും. ഏതായാലും അങ്ങനെ നമ്മൾ പരിശുദ്ധ കഅബയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഈ നേരത്തൊക്കെ നമ്മൾ മറന്നു പോകരുത്, നമ്മൾ എത്രത്തോളം നമുക്ക് സാധ്യമാണോ അത്രത്തോളം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് എത്ര തവണ നമുക്ക് ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ നമ്മളത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഏതുവരെ നമ്മളത് ചൊല്ലണം? നമ്മൾ തവാഫിന് വേണ്ടി മത്താഫിൽ ഇറങ്ങുന്നത് വരെ നമ്മളത് ചെയ്യുകയാണ്. തവാഫ് ചെയ്യുന്ന ഇടമാണ് മത്താഫ്. ആ മത്താഫിൽ ഇറങ്ങുന്നത് വരെ നമ്മൾ ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. നമ്മൾ പരിശുദ്ധ കഅബയുടെ അടുത്ത് ചെല്ലുകയാണ്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഖിബ്ല, നമ്മളെ എല്ലാ പ്രാർത്ഥനാ നേരത്തും നമസ്കാര സമയത്തും തിരിഞ്ഞു നിൽക്കുന്ന ഇടം, വിശ്വാസികൾ ലോകത്തെമ്പാടും അവരെ ഖബറടക്കം ചെയ്യുമ്പോൾ അവരുടെ മുഖം തിരിച്ചു വെക്കുന്ന ദിശ, അതാണ് നമ്മുടെ മുമ്പിൽ കാണാൻ പോകുന്നത്. ആ മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വലത് കാല് വെച്ചുകൊണ്ട് പ്രവേശിക്കണം, ശുദ്ധിയോടുകൂടി പ്രവേശിക്കണം. എന്നിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്നെങ്കിലും നമ്മൾ ചുരുങ്ങിയ പക്ഷം പ്രാർത്ഥിക്കണം.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലതു കാൽ വെച്ചുകൊണ്ടാണ് നാം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഉംറയിലാണ് ഉള്ളത് എന്നതുകൊണ്ട്, നമ്മൾ തവാഫിന് വേണ്ടിയാണ് പോകുന്നത് എന്നതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് തഹിയത്ത് നമസ്കരിക്കേണ്ടതില്ല. നമുക്കവിടെ തഹിയത്ത് സുന്നത്തില്ല. കാരണം നമ്മൾ നേരെ തവാഫിന് വേണ്ടി പോവുകയാണ്. തവാഫിന് വേണ്ടി പോവുകയായതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ അവിടെ വെച്ച് തഹിയത്ത് നമസ്കരിക്കേണ്ടതില്ല. അതേസമയം നമ്മൾ അസറോ മഗ്‌രിബോ അതല്ലെങ്കിൽ ഇഷാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെ നേരത്താണ് നമ്മൾ പരിശുദ്ധ ഹറമിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുകയും ആ വഖ്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യണം. ഇനി അവിടെ ജമാഅത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഫർള് നമസ്കരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശിച്ച് നാം ആദ്യം തന്നെ ആ നമസ്കാരം നിർവഹിക്കുക തന്നെയാണ് വേണ്ടത്. ഏതായാലും നാം മതാഫിലേക്ക് കടക്കുന്നു. നമ്മൾ നേരെ ഹജറുൽ അസ്വദിന് നേരേക്കാണ് പോകുന്നത്. ഇതുവരെ കഅബ സന്ദർശിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങളിലൂടെ വീഡിയോകളിലൂടെ മാത്രം ഹജറുൽ അസ്വദിനെ കണ്ട് പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭാവനാ ലോകത്തായിരിക്കും ഈ ഹജറുൽ അസ്വദ് ഉണ്ടാവുക. പക്ഷേ അവിടെ പോയ ആളുകൾക്ക്, കണ്ട ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തമായൊരു ധാരണയും ഉണ്ടാകും. ഏതായാലും പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഒരു മൂലയിൽ, അതിൻ്റെ ചുമരിൽ ഒരു മൂലയിൽ പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുകയാണ് ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിന് നേരെയാണ് നാം പോകുന്നത്. നമ്മുടെ യാത്രാസംഘം, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധരും എല്ലാം ഉണ്ടായേക്കാം. എല്ലാവരും ഒരുമിച്ച് അവിടേക്ക് നമ്മൾ പോകുന്നു. സാധ്യമാണെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നത് സുന്നത്താണ്. നമ്മുടെ ചുണ്ടുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നത് സുന്നത്താണ്. എന്നാൽ അതിന് പലപ്പോഴും സാധ്യമാവുകയില്ല, വലിയ തിരക്കായിരിക്കും അവിടെ സാധാരണ നിലയിൽ. അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കാൻ സാധ്യമാണെങ്കിൽ, ഒന്ന് തൊടാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പലപ്പോഴും അതിനും സാധ്യമാവുകയില്ല. അവിടേക്കൊന്ന് ആംഗ്യം കാണിക്കാൻ മാത്രമായിരിക്കും പലപ്പോഴും നമുക്ക് സാധ്യമാവുക. എങ്കിൽ അവിടേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് നാം പറയുക. നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഉംറയുടെ ഒന്നാമത്തെ കാര്യം ഇഹ്റാമാണ്, രണ്ടാമത്തെ കാര്യം തവാഫാണ്. തവാഫ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ തവാഫ് ആരംഭിക്കുമ്പോൾ നാം കഅബയുടെ ഒരു മൂലയിൽ, കഅബയുടെ വാതിലിന് ചേർന്ന് ഒരു മൂലയിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ഹജറുൽ അസ്വദിന് നേരെ കൈ കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുകയും അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നാം തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിരിക്കണം കഅബ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗേഹമായ കഅബ അതിങ്ങനെ ഇസ്സത്തോടുകൂടി തലയുയർത്തി പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് പുണ്യകരമായ കാര്യമാണ്. നമ്മുടെ ആഗ്രഹവും തേട്ടവുമാണ്, നമ്മുടെ ആവേശം. നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിന്ന് കൈ കാണിച്ച് നമ്മൾ ഇടതുവശത്ത് നമ്മുടെ കഅബ വരത്തക്ക രീതിയിൽ മുന്നോട്ട് നീങ്ങണം. വല്ല തിരക്കോ മറ്റോ കാരണത്താൽ നമ്മൾ നമ്മുടെ നെഞ്ചു ഭാഗം കഅബയുടെ നേരെയായി നിന്നു പോകുന്നതിന് വിരോധമില്ല, അങ്ങനെ നിന്നു പോകാം. പക്ഷേ നമ്മൾ മുന്നോട്ട് നടക്കുന്നത് നമ്മുടെ ഇടതുവശത്ത് കഅബ വരുന്ന രീതിയിൽ ആയിരിക്കണം. അവിടെ ധാരാളം ആളുകൾ കഅബയുടെ ചുവരുകളിൽ പിടിച്ചു പ്രാർത്ഥിക്കുന്നു, കരയുന്നു, അവിടെ ദിക്ര ചൊല്ലുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു. ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവേശകരമായ കാഴ്ചകളാണ്, കാണാൻ നമുക്ക് കൊതിയുണ്ടാകും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മൾ തവാഫിന് ശേഷം നമുക്കതൊക്കെ ആസ്വദിക്കാനും അതിൽ തന്നെ കണ്ണിചേരാനും അതിൽ തന്നെ പങ്കുചേരാനും നമുക്കും അവിടെ പോയി പ്രാർത്ഥനയിൽ ഏർപ്പെടാനും ഒക്കെ സാധിക്കും. പക്ഷേ അതൊന്നും തവാഫിനിടയിൽ ചെയ്യരുത്. തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിരിക്കണം കഅബ ഉണ്ടാകേണ്ടത്. നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തവാഫ് ആരംഭിച്ചതിന് ശേഷം അല്ലാഹുമ്മ ഈമാനൻ ബിക് വ തസ്ദീഖൻ ബികിതാബിക് വഫാ അം ബിഅഹ്ദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. അതും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുക. നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ മഖാം ഇബ്രാഹിം നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ മഖാം ഇബ്രാഹീമും കടന്ന് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നാം ചൊല്ലേണ്ടത്? എന്തു ചൊല്ലിയാലും എന്തു പ്രാർത്ഥിച്ചാലും നമുക്ക് ഫലം ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായൊരു സ്ഥലത്തു കൂടെയാണ് നാം നടന്നു പോകുന്നത്. അതുകൊണ്ട്
നാം അള്ളാഹുവിനോട് നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഇണതുണകൾക്ക് വേണ്ടി, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, മുൻഗാമികളായി കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, വരാനിരിക്കുന്നവർക്ക് വേണ്ടി, എല്ലാമെല്ലാം നമ്മൾ ഹൃദയം തുറന്നു നമ്മുടെ റബ്ബിനോട് നമ്മുടേതായ ഭാഷയിൽ നമുക്കറിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ് അത്. എത്രയും പ്രാർത്ഥിക്കാം, കരഞ്ഞു പ്രാർത്ഥിക്കാം. നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ മുന്നോട്ടുള്ള നീക്കത്തിൽ ഇടതുവശത്തായിരിക്കണം കഅബ ഉണ്ടാകേണ്ടത്. കൂട്ടത്തിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഉംറയുടെ തവാഫ് ആരംഭിക്കുമ്പോൾ പുരുഷന്മാർക്ക് ഒരു പ്രത്യേക കാര്യം സുന്നത്തുണ്ട്. അത് ഇൽത്തിബാർ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ അവർ മേലെ ധരിച്ചിരിക്കുന്ന മേൽമുണ്ടുണ്ടല്ലോ, ആ മേൽമുണ്ട് അവർ മീക്കാത്തിൽ വെച്ചു അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എയർപോർട്ടിൽ വെച്ചൊക്കെ ഈ മേൽമുണ്ട് ധരിച്ചപ്പോൾ രണ്ട് ചുമലും മൂടുന്ന രീതിയിലാണ് ധരിക്കേണ്ടത്. പക്ഷേ ഇൽത്തിബാർ അഥവാ ഉംറയുടെ ഈ ആദ്യമായി ചെയ്യുന്ന ഈ ഉംറയുടെ ഈ തവാഫിൽ അവർക്ക് ഇൽത്തിബാർ സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവരുടെ ഈ ചുമലിൽ മൂടുന്നത് വലത് ചുമൽ പുറത്ത് കാണുന്ന രീതിയിൽ അവർ മേൽമുണ്ട് മാറ്റി ഇടുക എന്നതാണ്. അങ്ങനെ മേൽമുണ്ട് മാറ്റി ഇടുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഇൽത്തിബാർ. അതേപോലെ തന്നെ ആദ്യത്തെ മൂന്ന് ചുറ്റലിൽ, ഒരു തവാഫ് എന്ന് പറയുന്നത് ഏഴ് ചുറ്റലാണ്, ആദ്യത്തെ മൂന്ന് ചുറ്റലിൽ അല്പം ധൃതി പിടിച്ച് നടക്കുക, റംല് നടത്തും എന്നാണ് അതിന് പറയുക. ആദ്യത്തെ മൂന്ന് ചുറ്റലിൽ അല്പം ധൃതി പിടിച്ച് ആവേശത്തോടുകൂടി ധീരതയോടുകൂടി നടക്കുക എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ആളുകൾക്ക്, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ പുരുഷന്മാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായി ഇങ്ങനെ ഇൽത്തിബാ സുന്നത്ത് എടുത്തുകൊണ്ട് ഇങ്ങനെ ധൃതി പിടിച്ച് ആവേശത്തോടു കൂടിയിട്ട് നടക്കുക, അല്പം ഓടുന്നത് പോലെ ഉള്ള ഒരു നടത്തമാണത്. മറ്റുള്ള ആളുകളെ തൊഴിക്കാനും മറ്റുള്ള ആളുകളെ ശരീരത്തിൽ മുട്ടാനും മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താനും ഒന്നും നമ്മുടെ ഇത്തരം കർമ്മങ്ങൾ കാരണമാവാൻ പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജനത്തിരക്കിനിടയിൽ പലരുടെയും കൈകളും കാലുകളുമൊക്കെ നമ്മുടെ ദേഹത്ത് വന്നിരിക്കും, മുട്ടിയെന്നിരിക്കും, നമുക്ക് വേദനിച്ചു നിന്നിരിക്കും. എല്ലാറ്റിനോടും ഏറ്റവും സുന്ദരമായ സ്വബറുകോടുകൂടിയാണ് നാം നേരിടേണ്ടത്. ഒരാൾക്ക് നേരെയും ആക്ഷേപത്തിൻ്റെ, ശകാരത്തിൻ്റെ, പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ നിന്ദ്യതയുടെ ഒരു പെരുമാറ്റവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ള ആളുകളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ, അവർക്ക് പ്രയാസമില്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആരുടെയെങ്കിലും പ്രവർത്തനം കാരണം നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം നമുക്ക് വേണ്ടത് മബ്റൂറായിട്ടുള്ളൊരു ഹജ്ജാണ്, സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഉംറയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിൽ കരുതണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് നമുക്ക് ഒരു അരമതിൽ കാണാൻ പറ്റും. നമ്മുടെ ഒരു ഏതാണ്ട് ഒരു നെഞ്ചിൻ്റെയോ ഒക്കെ ഉയരത്തിലുള്ള ഒരു അരമതിൽ കാണാൻ പറ്റും. ഹിജ്റ ഇസ്മായിൽ എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. അത് കഅബയുടെ അകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കഅബയുടെ ഭാഗമാണത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഉംറ സാധുവാകണമെങ്കിൽ അതിന് പുറത്തുകൂടെ തന്നെയാണ് നമ്മൾ ചുറ്റേണ്ടത്. അവിടെ ചെന്നാൽ സാധാരണഗതിയിൽ അതിനകത്തുകൂടെ പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. നമ്മളൊരു ഒഴുക്കിൽ നമ്മുടെ മുന്നിലുള്ള വിശ്വാസികളോടൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹിജ്റ ഇസ്മായിലിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് ബോധപൂർവം നമ്മൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഉള്ളിലെത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ തവാഫ് അതിൻ്റെ റൂട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മുടെ ഇടതുവശത്ത് കഅബ, ഹിജ്റ ഇസ്മായിലിനെയും കൂടി ഉൾക്കൊണ്ട് അതിനും കൂടി പുറത്തുകൂടെ നമ്മൾ ഈ ചുറ്റൽ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ മൂലയെത്തുന്നു. അവിടെ നിന്ന് ഈ ഹിജ്റ ഇസ്മായിൽ തീരുന്ന സ്ഥലത്ത് രണ്ടാമത്തെ അടുത്ത മൂലയെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. വീണ്ടും മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റുക്കുനുൽ യമാനി എന്ന് പറയുന്ന യമൻ ഭാഗത്തേക്കുള്ള മൂല അവിടെ എത്തുകയാണ്. കഅബയോട് ചേർന്നുകൊണ്ടാണ് നമുക്ക് ചുറ്റാൻ അവസരം കിട്ടുന്നതെങ്കിൽ റുക്നുൽ യമാനി ആ മൂല ഒന്ന് തൊടാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ അവിടെ ഒന്ന് തൊടാം. തൊടാൻ സാധ്യമല്ലാത്ത ആളുകൾക്ക് ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർവഹിക്കുകയോ ഒന്നും പകരമായി ചെയ്യേണ്ടതില്ല. ആ റുക്നുൽ യമാനി എന്ന് പറയുന്നത് അവസാനത്തെ ഭാഗമാണത്. നമ്മൾ ഹജ്റ അസ്വദിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി അടുത്ത ഒരു മൂലയെത്തി, അതിനടുത്ത മൂലയെത്തി, ഇനി അതിനടുത്ത മൂലയിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഹജ്റുൽ അസ്വദ് വരെയുള്ള സമയം
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് വലിയ പ്രസക്തിയുള്ള പ്രാർത്ഥനയാണ് പക്ഷെ നമ്മളിപ്പോൾ കർമ്മത്തെക്കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് അങ്ങനെ നമ്മൾ എവിടെ വെച്ചാണോ ആരംഭിച്ചത് അവിടെ തന്നെ എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റ് നമ്മൾ നിർവഹിച്ചു വുളു നിർബന്ധമാണ് ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് വുളു നഷ്ടപ്പെട്ടാൽ വുളു നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ നിലയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ തൊട്ടുപോയാൽ തന്നെ അത് കേവലമായ സ്പർശനം കൊണ്ട് തന്നെ വുളു നഷ്ടമാകും എന്നൊരു മദ്ഹബുണ്ട് പക്ഷേ നമ്മളവിടെ അങ്ങനെയല്ല അല്പം കൂടി വിശാലമായ ഒരു മദ്ഹബ് സ്വീകരിക്കുകയാണ് എന്നിട്ട് നമ്മളവിടെ സ്ത്രീ പുരുഷ സ്പർശനം കൊണ്ട് നമുക്ക് വുളു നഷ്ടമാവുകയില്ല മറ്റേതെങ്കിലും കാരണത്താൽ നമുക്ക് വുളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറമേ പോയി പള്ളിക്ക് പുറത്തു പോയി വുളു ചെയ്ത് വീണ്ടും വരണം അങ്ങനെ വീണ്ടും വന്ന് എത്ര ചുറ്റാണോ പൂർത്തിയായിട്ടുള്ളത് അത്രയും ചുറ്റ് പരിഗണിക്കുകയും അടുത്തത് ഹജ്റുൽ അസ്വദ് മുതൽ ആരംഭിക്കുകയും ചെയ്യുക എന്നതാണ് ഹജ്റുൽ അസ്വദ് മുതൽ തുടങ്ങി അതേ ഹജ്റുൽ അസ്വദിൻ്റെ അടുത്ത് വന്നെത്തുമ്പോൾ ഒരു ചുറ്റാണ് ആകുന്നത് വീണ്ടും അവിടെ നിന്ന് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖും ബി കിതാബിക് വഫാഅ ബി അഹ്ദിക് വത്തിബാഅ ലി സുന്നത്തി നബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്നു അങ്ങനെ പോയി റുക്നുൽ യമാനി എത്തുമ്പോൾ റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹജ്റുൽ അസ്വദ് എത്തുന്നതുവരെ നമുക്ക് പറയാം അതിനിടയിൽ അങ്ങനെ പറഞ്ഞ് ഹജ്റുൽ അസ്വദ് എത്തുന്നു വീണ്ടും ഇത് ആവർത്തിക്കുന്നു വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോഴെല്ലാം നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യമായത് എന്താണോ അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാം ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ ചുറ്റെത്തുമ്പോൾ അതിനുശേഷം ആ റംല് നടത്തം ധൃതി പിടിച്ചുകൊണ്ടുള്ള ഓട്ടം മതിയാക്കാവുന്നതാണ് വീണ്ടും മുന്നോട്ട് പോകുന്നു അങ്ങനെ 4, 5, 6, 7 പ്രാവശ്യം 7 പൂർത്തിയായി നമ്മൾ ഹജ്റുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെയാണ് നമ്മളെ ഈ ചുറ്റൽ കറക്കം തീരുന്നത് തവാഫ് പൂർണ്ണമായി ആ ചുറ്റൽ പൂർണ്ണമായതിന് ശേഷം നമ്മൾ നേരെ മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലേക്ക് പോവുകയാണ് മക്കാം ഇബ്രാഹിം നമുക്കവിടെ കാണാം മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുക അത് തൊട്ടു പിറകിൽ വെച്ച് തന്നെ ആയിക്കൊള്ളണമെന്നില്ല അവിടെ ആൾ തിരക്കായിരിക്കാം ഒരുപക്ഷേ തവാഫ് ചെയ്യുന്നവർ തന്നെ ഉണ്ടാവാം അവിടെ നിന്ന് വീണ്ടും മാറി നമുക്കൊരു ഒഴിവുള്ള ഇടത്തേക്ക് മാറി നിന്ന് വളരെ വിശാലമായ സൗകര്യവും സ്ഥലമൊക്കെ നോക്കിയതിന് ശേഷവും നമുക്ക് നിർവഹിക്കാം ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂനാണ് ഓതേണ്ടത് 2 റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ് ഓതേണ്ടത് അതിനുശേഷം അവിടെ ഇരുന്നിട്ട് അല്പം പ്രാർത്ഥിക്കുക കഅബയുടെ നേരെ നോക്കിയിട്ട് പിന്നീട് അവിടെ നമുക്ക് സംസം വെള്ളം ലഭിക്കും ആ സംസം വെള്ളം നമ്മൾ എടുത്ത് കഅബയുടെ നേരെ നോക്കി നിന്നുകൊണ്ട് സംസം വെള്ളം കുടിക്കുക അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ പടച്ച തമ്പുരാനോട് ഈ സംസം വെള്ളം കുടിച്ചിട്ട് നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിന് വേണ്ടി പരലോക ജീവിതത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് ഉപകാരപ്രദമായ ഇൽമ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് നമ്മുടെ റിസ്ക് വിശാലമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ രോഗങ്ങളും ഭേദമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ സംസം കുടിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയും നിർവഹിച്ച് അവിടെ നിന്ന് സഫാ കുന്നിലേക്ക് നടക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണത് മതാഫിനോട് ചേർന്ന് സഫാ കുന്ന് നമുക്ക് കാണാൻ കഴിയും ജബൽ അബി ഖുബൈസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുന്നാണ് അവിടെ സഫാ കുന്നിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുക അവിടേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാഹ് എന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആ ആയത്ത് ഓതിക്കൊണ്ടാണ് നാം സഫാ കുന്നിലേക്ക് കയറുന്നത് എന്നിട്ട് നമ്മൾ കഅബയുടെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുന്നു അവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വയുഹി വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാ അൻജസ വഅദ വനസറ അബദ വഹസമൽ അഹ്സാബ വഹ്ദ ഇത് നമ്മൾ ചൊല്ലുന്നു അതിനുശേഷം മർവയുടെ ഭാഗത്തേക്ക് നാം നടക്കുകയാണ് ചെയ്യുന്നത് അവിടെ ആധുനിക രീതിയിലൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് നല്ല നിലമാണ്
അതുപോലെ തന്നെ ശീതീകരിച്ച ഒരു വലിയ ഹാളാണ്. അത് വൺ വേ സിസ്റ്റമാണ്. അങ്ങോട്ട് പോകുന്നത് ഒരു ഭാഗത്തുകൂടെ, ഇങ്ങോട്ട് വരുന്നത് മറ്റൊരു ഭാഗത്തുകൂടെ. അല്പം നടന്നു നീങ്ങുമ്പോൾ നമ്മളവിടെ പച്ച ലൈറ്റ് തെളിയിച്ച സ്ഥലം കാണാൻ കഴിയും. അല്പഭാഗം അവിടെ ആരോഗ്യമുള്ള പുരുഷന്മാർ ഓടുക എന്നത് സുന്നത്താണ്. അല്പം ഓടുക എന്നത് സ്ത്രീകൾക്കത് സുന്നത്തില്ല. അവിടെ വെച്ച് ഓടുക, റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറു റാഹിമീൻ എന്ന് പറയുക. അങ്ങനെ ആ പച്ച നിറം അവസാനിക്കുന്നിടത്ത് ആ ഓട്ടവും അവസാനിക്കും. പിന്നെ നമ്മൾ മറവയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ്. മറവ കുന്നിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു കയറ്റം അവിടെ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ പരമാവധി പൂർത്തീകരിച്ച് ചെയ്യണം. പാതി വഴിയിൽ വെച്ച് പോരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആ സഴീൻ്റെ നേരത്ത് സഴീ നടത്താൻ വുദു നിർബന്ധമില്ല. പക്ഷെ ശുദ്ധി ഉണ്ടായിരിക്കൽ തന്നെയാണ് നല്ലത്. പക്ഷേ വുദു നഷ്ടപ്പെട്ടാലും നമുക്ക് സഴി പൂർത്തീകരിക്കാവുന്നതാണ്. മറവയിലേക്ക് കയറുന്നു. നേരത്തെ സഫയിലേക്ക് കയറുമ്പോൾ ചെയ്തതുപോലെ തന്നെ ഇന്ന സഫ വൽ മർവത്ത മിൻ ഷഇറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സഫാ കുന്നിൽ നിന്ന് കഅബയുടെ നേർക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ, ദിക്റു ചൊല്ലിയതുപോലെ, നമ്മുടെ നിലപാട് പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വയുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദ വനസറ അബദ വഹസമ അൽഅഹ്സാബ വഹ്ദ. അവിടെ വെച്ച് നാം പറയുന്നു. പിന്നീട് നാം സഫയുടെ നേരെ തന്നെ നടക്കുകയാണ്. സഫ മുതൽ മർവ വരെയുള്ള നമ്മുടെ നടത്തം ഒന്ന് എന്നെണ്ണണം. പലപ്പോഴും പലർക്കും പറ്റുന്ന അബദ്ധം, നമ്മൾ നേരത്തെ തവാഫിൽ ശീലിച്ചതെന്താണ്? ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങി ഹജറുൽ അസ്വദ് എത്തുന്നത് വരെ ഒന്ന് എന്നാണ് എണ്ണിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ സഫ മുതൽ മർവ വരെ എത്തുമ്പോൾ തന്നെ ഒന്ന് എന്നെണ്ണുന്നു. സഫ മുതൽ സഫ വരെ അല്ല ഒന്ന്, സഫ മുതൽ മർവ വരെ ഒന്ന്, പിന്നീട് മർവ മുതൽ സഫ വരെ രണ്ട്, അവിടുന്ന് വീണ്ടും മറവയിലെത്തുമ്പോൾ മൂന്ന്, വീണ്ടും അവിടുന്ന് സഫയിലെത്തുമ്പോൾ നാല്. സഫയിലേക്കുള്ള വഴിയിലും ഈ രൂപത്തിൽ പച്ച നിറം കാണുന്നിടത്ത്, പച്ച ലൈറ്റ് തെളിയിച്ചിടത്ത് നമ്മൾ പുരുഷന്മാർ ഒന്ന് ഓടുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഏഴ് എന്ന് പറയുന്നത് നമ്മൾ മറവയിലെത്തും. സഫയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചു. ഖുർആൻ അങ്ങനെയാണ് തുടങ്ങിയത്, ഇന്ന സഫാ എന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ സഫയിൽ നിന്ന് തുടങ്ങുക. സഫയിൽ നിന്ന് ആരംഭിച്ച് മറവയിലെത്തി, വീണ്ടും സഫയിലെത്തി, വീണ്ടും മറവയിലെത്തി, അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നത് നമ്മൾ മറവയിലെത്തുമ്പോഴാണ് പൂർത്തിയാവുക. ഇതാണ് സഴി. ദീർഘമായുള്ള നടത്തമാണ്. ആ നടത്തത്തിനിടയിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അള്ളാഹു താലയോട് നമുക്ക് ആവശ്യമായതെല്ലാം ചോദിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക, പരിശുദ്ധ ഖുർആൻ അറിയുന്നത്രയും നമുക്ക് പാരായണം ചെയ്യുക. തവാഫിൻ്റെയും സഴീൻ്റെയും ഒക്കെ വേളയിൽ നമുക്ക് പരിചയമില്ലാത്ത, നമുക്കറിഞ്ഞുകൂടാത്ത ഏതൊക്കെയോ ദിക്റുകളുടെ പുസ്തകങ്ങൾ ആത്മാവറിയാതെ മറിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പലരെയും നമുക്ക് കാണാം. പക്ഷെ അതൊരു ജീവനില്ലാത്ത തവാഫും ഒരു ചൈതന്യമില്ലാത്ത സഴിയുമായി അവശേഷിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്കറിയുന്ന ഭാഷയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കാനാണ് ഈ തവാഫിൻ്റെയും സഴീൻ്റെയും നേരമൊക്കെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഏതായാലും അങ്ങനെ സഴിയ് അവസാനിക്കുകയാണ്. നേരത്തെ തവാഫിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചതുപോലെ സഴീന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം ഇല്ല. അവിടെ വെച്ച് നാം ലഘുവായി അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് വിടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉംറയിൽ ആകെ ഒരു കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ, അത് മുടിയെടുക്കുക, തഹല്ലുലാവുക എന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തലമുടി വടിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടി വടിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിക്കുകയുണ്ടായി. അന്നേരം സദസ്സിലിരുന്ന് തലമുടി വെട്ടാൻ മാത്രം സാധിച്ചിരുന്ന ഒരാൾ റസൂലെ മുടി മുറിച്ചവർക്ക് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടി മുറിച്ചവർക്കും പ്രതിഫലം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പുരുഷന്മാർ മുടി പൂർണ്ണമായും വടിച്ചു കളയുക എന്നത് തന്നെയാണ് ഉത്തമം. ഇനി അഥവാ അതിന് കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെയും ചെയ്യാവുന്നതാണ്, മുടി മുറിക്കാവുന്നതാണ്. അങ്ങനെ മുടി മുറിക്കുകയാണെങ്കിൽ അത് എഹ്സാനോടുകൂടിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നല്ല, എല്ലാ ഭാഗത്തു നിന്നും വൃത്തിയിലും ഭംഗിയിലും മുടി വെട്ടിക്കളയാൻ ശ്രമിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിരൽത്തുമ്പിൻ്റെ നീളത്തിൽ മാത്രം മുടി മുറിക്കുകയാണ് വേണ്ടത്. ചില ആളുകളൊക്കെ ഈ മറവ കുന്നിൻ്റെ അടുത്തു നിന്ന് തന്നെ സഴി കഴിഞ്ഞ ഉടനെ തട്ടമൊക്കെ നീക്കിയിട്ട് ഇങ്ങനെ
മുടി മുറിക്കുന്നത് അവിടെ വെച്ച് കാണാം. അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം മുടി ഔറത്താണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് വെളിപ്പെടുത്താൻ പാടില്ലാത്തതാണ്. അപ്പോൾ റൂമിൽ വെച്ച് സ്വകാര്യമായി അങ്ങനെ മുടി മുറിച്ച് കളഞ്ഞാൽ മതിയാകും. ഈ സായി നിർവഹിച്ച് സഫയിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നു. ആ അവിടെയുള്ള വാതിലിലൂടെ തന്നെ നമ്മൾ പള്ളിയുടെ പുറത്തേക്ക് നീങ്ങിയാലും നമ്മൾ പള്ളിയുടെ പുറത്തെത്തി അവിടെയുള്ള മുടി മുറിക്കുന്ന ഷോപ്പുകളിൽ ബാർബർ ഷോപ്പുകളിൽ പോയിട്ട് പുരുഷന്മാർക്ക് തലമുടി അവിടെ നിന്ന് വടിച്ച് അവിടെ നിന്ന് വീണ്ടും റൂമിലേക്ക് പോകാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ റൂമിലേക്ക് പോയിട്ട് അവിടെ വെച്ച് അവരുടെ വിശ്രമസ്ഥലത്ത് അവരുടെ ഹോട്ടലുകളിൽ വെച്ച് മുടി മുറിക്കാവുന്നതാണ്. അപ്പോൾ ഇഹ്റാം, തവാഫ്, സഅയ്, മുടി മുറിക്കൽ ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടിയിട്ട് ഉംറ പൂർത്തിയായി കഴിഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.